നമസ്കാരം. ചൈതന്യം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ആദ്യം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യ ജന്മദിനാശംസകളിലേക്ക് നടന്നു കൊടുത്തിട്ടിരിക്കുക. 75-ാം സ്വാതന്ത്ര്യ ജന്മദിനം കൊണ്ടാടുന്ന അവസരത്തിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ പറഞ്ഞിട്ടുള്ളതുപോലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതൊരു ജീവജാലത്തിൻ്റെയും എന്തോ പറഞ്ഞല്ലേ ഒരു പ്രധാന ഹൃദയമെന്നോ തലച്ചോറെന്നോ എന്തു വേണമെങ്കിലും പറയാം. അതില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ജീവജാലങ്ങളെ സംബന്ധിച്ചോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അച്ചടക്കം എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമല്ല, അത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ, കോളേജുകളിൽ, ഓഫീസിൽ ഓരോ രീതിയിലും നമ്മൾ അച്ചടക്കം പാലിച്ച് പോയി പറ്റൂ ജീവിതത്തിൽ അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിലെത്താൻ. പക്ഷേ ഈ അച്ചടക്കം വരുന്നത് സ്വാതന്ത്ര്യത്തിൽ കൂടിയാണ്. സിസ്റ്റം ഉണ്ടാകുന്നത് നമ്മുടെ ആവശ്യത്തിനാണ്. പക്ഷെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ആവശ്യകതയാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തന്നതിനുള്ള നന്ദി ഓർമ്മകൾ വന്ന വഴി ഇതെല്ലാം അയവിറക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വന്ന വഴി നമ്മൾ നോക്കുമ്പോൾ മറക്കാതെ നമ്മൾ കാണേണ്ട പല സംഗതികളുമുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുന്നത് സത്യമാണ്. അല്പസ്വല്പമൊക്കെ മറച്ചു വയ്ക്കാൻ പറ്റുമെങ്കിലും സത്യം പുറത്തു വന്നേ പറ്റൂ. അപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ളതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി ഇന്ന് പുതുതലമുറയ്ക്ക് കൂടുതൽ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. യഥാർത്ഥമായിട്ടുള്ള ത്യാഗങ്ങൾ, ബലിദാനികൾ ഒക്കെ നമ്മുടെ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെ 10,000-ക്കണക്കിന്, 100,000-ക്കണക്കിന് എന്ന് വേണമെങ്കിലും പറയാം, അവരുടെ ജീവൻ മരണ ത്യാഗ സമർപ്പണത്തിൻ്റെ ഫലമാണ് നമ്മളിന്ന് കാണുന്ന സ്വാതന്ത്ര്യം. അതിൻ്റെ 75-ാം വാർഷികമെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ആ ഒരു ഓർമ്മ, സ്മരണ, നന്ദി, അന്നനുഭവിച്ചിട്ടുള്ള ത്യാഗം ഇതെല്ലാം ഉണ്ടാകാൻ ഈ ആഘോഷങ്ങൾക്ക് സാധിക്കുമാറാകണം. പതാക ഉയർത്തുന്ന കാര്യത്തിൽ വീടുകളിൽ, വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ദിശാബോധം, ഒരു ഡ്യൂട്ടി എന്നുള്ളതിൽ ഉപരി ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ദേശീയ പതാകയോട് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നേ തീരൂ. അതാണ് ശരി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കർക്കിടക മാസം ആടിയറുതി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചിങ്ങം പുലരിയായി ശ്രീകൃഷ്ണ ജയന്തി വരുന്നു. പൊന്നോണത്തിനെ വരവേൽക്കാനായിട്ട് നമ്മളെ നാട് മുമ്പ് കുറച്ച് കാലമായിട്ട് നമ്മൾ മാറ്റിവെച്ചതും മറന്നതും ഉപേക്ഷിച്ചതും നടത്താനും പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ആഘോഷവേളയിൽ നമുക്ക് നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഗൃഹത്തിന്, നമ്മുടെ നാട്ടിന് ഒക്കെ ആഘോഷമാക്കാൻ നാനാജാതി മതസ്ഥരായിട്ടുള്ള ഒരു ഏകീകരണം, അതിന് ഈ ഓണാഘോഷം പണ്ടേ അതിനുള്ളൊരു വേദിയാണ്, കാലഘട്ടമാണ്. അപ്പം അതിലുപരി
ഈ സ്വാതന്ത്ര്യദിനവും അതോടൊപ്പം ഈ ചിങ്ങ പുലരിയിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി കൊണ്ടുപോകേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അവിടെ ഈ രാശിഫലത്തിന് അതിൻ്റെ പ്രത്യേകതകളുണ്ട്. ഈ ആഴ്ചത്തെ രാശിഫലത്തിന് അശ്വതിയും ഭരണിയും കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടൻ രാശി. അതിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട്, പുതുതായിട്ടുള്ള മേഖലകളിലേക്ക് പഠനത്തിന് പുറപ്പെട്ടിരിക്കുന്ന ഒരു സംബന്ധിച്ചിടത്തോളം, ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയോ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചലഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അശ്വതിയും ഭരണിയും കാർത്തികക്കാലം ഉൾപ്പെടുന്നു. ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷൻ, വേറെ ഏതെങ്കിലും മാറി പഠിക്കണോ വേണ്ടയോ എന്നുള്ള തോന്നൽ, അലസത, അടിയൽ, അതല്ലെങ്കിൽ മടി, അല്ലെങ്കിൽ മറവി, കോൺഫിഡൻസ് ഇല്ലായ്മ മാത്രമല്ല എല്ലാ കാര്യത്തിലും ടെൻഷനും വരുന്നു. എക്സാം ടൈമിൽ പ്രത്യേകിച്ച് അത് ഒഴിവാക്കി നല്ല രീതിയിൽ എക്സാമിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം, നല്ല റിസൾട്ട് ഉണ്ടാകണം. വിദ്യാ വിജയസിദ്ധി മന്ത്രം ജപിച്ച് ധരിക്കുന്നത് വളരെ നല്ലതാണ്. സരസ്വതി യന്ത്രം. നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് മാത്രമല്ല, ഒരു പുഷിങ്ങും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എനർജിയും നമുക്ക് ഫീൽ ചെയ്യും. എന്നെക്കൊണ്ട് പറ്റും, എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല രീതിയിൽ പോകുമ്പോൾ ഞാൻ അവരോടൊപ്പം എത്തണം, എത്താൻ സാധിക്കുമെന്നുള്ള ദൃഢത നമുക്കതിൽ നിന്ന് കിട്ടും. വിദ്യാ സരസ്വതി യന്ത്രം. രണ്ടാമത്തെ കാര്യം, സ്ഥാപനത്തിൽ ചില പ്രശ്നങ്ങളിൽ അധികരിച്ചിട്ട് നമ്മൾ ബലിയാടാകാനുള്ള, നമ്മളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും നമ്മൾ അതിൽ മറുപടി പറയേണ്ട സ്ഥിതി വരും. ചെറിയ കാര്യങ്ങളിലായിരുന്നാലും വലിയ കാര്യങ്ങളിലായിരുന്നാലും ശരി തന്നെ, ആൻസറബിളാകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പലതരത്തിലുള്ള എതിർപ്പുകൾ പ്രശ്നങ്ങളൊക്കെ കാരണമായേക്കാം, പക്ഷേ നമ്മൾ ആൻസറബിളായേ പറ്റൂ. കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ കർക്കിടക മാസം. വെട്ടിലായി പോകാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചലഞ്ചസ് വളരെയധികം ബാധകമാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, കോട്ടങ്ങൾ, അതോടൊപ്പം നീണ്ടുപോകുന്ന അവസ്ഥ, ഡിലേ ആകുന്ന അവസ്ഥ വരാം. കൺസ്ട്രക്ഷൻ മേഖലയിൽ വീട് വയ്ക്കുന്ന കാര്യമായിരുന്നാലും വെച്ച് കൊടുക്കുന്ന കാര്യമായിരുന്നാലും സ്ഥാപനത്തിൻ്റെ കാര്യമായിരുന്നാലും ഇങ്ങനെ പലതരത്തിലുള്ള നിർമ്മാണ ജോലികൾ, റോഡ്, മറ്റ് പാലങ്ങൾ, അങ്ങനെയുള്ള പ്രോജക്റ്റ് വർക്കുകളെ വരെ അപ്രതീക്ഷിതമായിട്ട് ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരുന്ന ഒരു സമയ കാലഘട്ടമാണ് ഈ വരുന്ന വൃശ്ചികം വരെ. ശിവക്ഷേത്രത്തിൽ അതിനുള്ള ജലധാര പുഷ്പാഞ്ജലി കൃത്യമായിട്ടും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. മഹാരുദ്രയന്ത്രം ദേഹരക്ഷ ധരിക്കുന്നത് ഉചിത. കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി. ഇടവരാശിക്കാരിൽ പൊതുവെ ശാന്തശീലരാണ്. അതോടൊപ്പം ചില കാര്യങ്ങളിൽ ചിലർ അഭിനയശീലരുമാണ്. എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. പുറമേക്ക് ഈ മനുഷ്യനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്താണെന്നല്ലേ ആൾ, പക്ഷേ വീട്ടിനകത്ത് വന്നല്ല പ്രശ്നം. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മറന്നുകൊണ്ട് കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും എന്നുള്ള രീതിയിൽ വരും. ഇത് മക്കള്, അച്ഛന്, ഭാര്യ, ഭർത്താവ്, സഹോദരി, സഹോദരൻ, ഈ ബന്ധങ്ങളൊക്കെ ഇത് ഒലയ്ക്കും. എങ്ങനെ ഒലയ്ക്കും? അവരും അഭിനയിക്കേണ്ടി വരും. നിങ്ങളുടെ മുമ്പിൽ അനുസരണ എല്ലാം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു നാടകീയതയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നേ പറ്റൂ. സ്നേഹം
ആത്മാർത്ഥത, വിശ്വാസം. നമ്മളിൽ നിന്ന് തുടങ്ങേണ്ട സംഗതി ഇത് മൂന്നും. അവിടെ കോട്ടം വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഒരു എന്തോ പറഞ്ഞ പോലെ ഒരു താളമില്ലാതെ പോകും, അത് വരാൻ പാടില്ല. സാമ്പത്തിക കാര്യത്തെ ബാധിക്കും, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയെ ബാധിക്കും, ഉറക്കത്തെ ബാധിക്കും, എന്തിന് എല്ലാ കാര്യത്തെയും അത് നമ്മളിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളെ ബാധിക്കും. മറ്റുള്ളവരിൽ കൂടി നമുക്കത് നെഗറ്റീവായിട്ട് വരികയും ചെയ്യും. ഈ അവസ്ഥാവിശേഷം മാറണം. അധിക ചെലവുകൾ വരും, പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസുകൾ വരുന്ന സമയമാണ് വരുന്ന മൂന്ന് മാസം. വണ്ടിക്കായിരുന്നാലും ടി വിക്കായിരുന്നാലും കറണ്ട് ബില്ലായിരുന്നാലും തുടങ്ങി ഒത്തിരി 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 കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസ്, അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ മഹാലക്ഷ്മി സാന്നിധ്യം നമുക്ക് ഉറപ്പിക്കണം. ലക്ഷ്മി പൂജ, ഭഗവതി പൂജയായിട്ട് ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ചെയ്യേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കർക്കിടകം തീരുന്നതിന് മുമ്പ് ചെയ്താൽ വളരെ നല്ലതാണ്. മഹാലക്ഷ്മി ചക്രം ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വെച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. മകയിരത്തര, തിരുവാതിര, പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വരാധീനം അനുകൂലമാണ്. അതോടൊപ്പം തടസ്സങ്ങളും ശത്രുദോഷങ്ങളും അടിക്കടിക്ക് വന്നിരിക്കും. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ടുള്ള വൈരാഗ്യ വിദ്വേഷ കാര്യങ്ങൾ നമുക്കെതിരായിട്ട് വരും. സ്വന്തക്കാരിൽ നിന്ന്, കൂടെ നിൽക്കുന്നവരിൽ നിന്ന്, തൊഴിൽ സ്ഥലത്ത് നിന്ന് ഒക്കെ, പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ വന്നുകൂടായികയില്ല. ഡിവോഴ്സ്, ബന്ധം വിടർത്തണമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെപ്പറ്റി പോലും ചിന്തിച്ചു പോകും, ആ തരത്തിൽ നീങ്ങിപ്പോകും. ഇതിനെ നമുക്ക് തടയിടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമ്മളെ പ്രതീക്ഷിക്കുന്ന, നമ്മൾ കാരണം ഉണ്ടായിട്ടുള്ള ബാധ്യതകൾ, മക്കളായിരുന്നില്ല, അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയും സഹനശക്തിയും ദീർഘവീക്ഷണത്തോടു കൂടിയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റൂ, ചെയ്തേ പറ്റൂ, പഠിച്ചേ പറ്റൂ. ഐക്യമത്യ സൂക്തയ യന്ത്രം, ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമാണ്, കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പവും. സംവാര സൂക്ത മന്ത്രം ജപിച്ച് ഐക്യമത്യ സൂക്ത യന്ത്രം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കുടുംബ പരദേവതയ്ക്കുള്ള പൂജകൾ മുടങ്ങിയിട്ടുള്ളത് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നെ മറന്നു എന്ന് ചോദിക്കാൻ പാടില്ല. കുടുംബ ദേവാലയത്തിൽ, പള്ളികളായിരുന്നാലും അമ്പലത്തിലായിരുന്നാലും തെക്കതിലായിരുന്നാലും ആൾത്തറയായിരുന്നാലും നമ്മുടേതായിട്ടുള്ള സമർപ്പണം എത്തേണ്ടത്. മുടങ്ങിയാൽ അതിൻ്റേതായുള്ള ദോഷമുണ്ടാവും, അത് ചെയ്യുക. പുണർത്തത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി ഭഗവതി കടാക്ഷം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മറ്റാർക്ക് വേണ്ടി പോയി എന്ത് കാര്യങ്ങൾ ചെയ്താലും സംസാരിച്ചാലും ഒക്കെ അവർക്കത് ഓക്കെ ആവും. സ്വന്തം കാര്യമാണ് തടസ്സം. ഇല്ലാത്ത സമയം ഉണ്ടാക്കി, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി, കടവും വാങ്ങിച്ച് നമ്മുടെ സ്വന്തം കാര്യവും വീട്ടുകാര്യവും മാറ്റിവെച്ച് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്നവരുടെ കാര്യമാണ് ഈ കർക്കിടക രാശിയിൽ ഞാൻ പറയുന്നത്. അതൊക്കെ സ്വന്തം കാര്യത്തിന് നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. ഇതെത്ര നമ്മൾ അനുഭവപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും നമ്മൾ പഠിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. വീണ്ടും ഫോൺ വരും, അല്ലെങ്കിൽ എന്ത് വരും, അത് ചെയ്യും, ഞാൻ എന്താ വരാം, കൂടെ വരാം, ഓക്കെ. ഇതെന്തിനാണ് പറഞ്ഞത്? നമ്മൾ കുറച്ച് സ്വാർത്ഥത ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാരണം നമ്മുടെ വീട്ടിലുള്ളവരാണ്. നമ്മൾ നന്നാകുക, വീട് നന്നാകുക, നാട് നന്നാകുക എന്നുള്ളതാണ് ഒരു തത്വം. അത് ലംഘിച്ചിട്ട് കാര്യമില്ല. കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ നമ്മൾ പരിശ്രമിച്ചാൽ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ബാങ്ക് ലോൺ, വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ അധികരിച്ച് വരുന്ന സമയമാണ്. ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കേണ്ടത് തടസ്സം ഉണ്ടെങ്കിൽ അത് തടസ്സം മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് തടസ്സങ്ങൾ മാറാൻ നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. മകം, പൂരം, ഉത്രത്തിക്കാല് ചിങ്ങരാശി
ഈശ്വരാധീനം അനുകൂലമാണ്. കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള മേഖലകളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നല്ലൊരു തീരുമാനമെടുത്ത് നമ്മുടെ വർക്ക് മത്സരമെന്നോ അല്ലെങ്കിൽ വേദികളെന്നോ എന്തു വേണമെങ്കിലും പറയാം, അവിടെ നമ്മൾ പെർഫോം ചെയ്യാൻ തയ്യാറാവുക. മഹിഷാസുരമർദ്ദിനി യന്ത്രം, അതായത് സാക്ഷാൽ ദുർഗാദേവിയുടെ സിംഹ ആരൂടേ ദരഹസിത ഹാരേന്ദ് കുന്താവതാത വാണി മന്ദസ്മിത മധുരമുഖി, സിംഹത്തിൽ ആരൂടിച്ചിരിക്കുന്ന ഭഗവതിയെ ആ എനർജി നമുക്ക് കിട്ടും. ഒപ്പത്തിനല്ല മുന്നിട്ട് നിൽക്കാനുള്ള എനർജി, പാട്ടായിരുന്നാലും ഡാൻസ് ആയിരുന്നാലും ഡ്രോയിങ് ആയിരുന്നാലും ക്രിക്കറ്റായിരുന്നാലും ചെസ്സായിരുന്നാലും ഗെയിംസായിരുന്നാലും ഫുട്ബോളായിരുന്നാലും ഏത് മേഖലകളിലും നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കുന്ന എക്സ്ട്രാ എനർജി, സ്പെഷ്യലായിട്ടുള്ള എനർജി നേടാൻ പറ്റും. മഹിഷാസുരമർദ്ദിനി യന്ത്രം ധരിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയമാണ്. മെഡിസിനായിക്കോട്ടെ, സിവിൽ സർവീസിനായിക്കോട്ടെ, എൻജിനീയറിങ്ങിനായിക്കോട്ടെ, അതിനായിരുന്നു ആ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നേടി ലക്ഷ്യത്തിലെത്താൻ പറ്റും. പലരും പലതരത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കും, നിന്നെ കൊണ്ടത് പറ്റില്ല, ഇതെടുക്കുക അതാണെന്നല്ല, ഞാൻ അവിടെയുണ്ട്, ബാംഗ്ലൂർ വാ, ഹൈദരാബാദ് വാ, ചെന്നൈയിൽ വാ, നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ, അതാണ് വേണ്ടുന്നത്. ശ്രീരാജരാജേശ്വരി യന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച് 11 ദിവസം നാരങ്ങാ ദീപം കത്തിക്കും. ചെറുനാരങ്ങ കട്ടുക ചെയ്ത് നീര് കളഞ്ഞ് തോടിൽ തിരിയിട്ട് 11 ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യുമ്പോൾ ഏത് കാര്യത്തിനാണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ നമുക്ക് വിജയം, ഭഗവതി കടാക്ഷത്താൽ നമ്മുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. ഉത്തരത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹകരണം നമുക്ക് നഷ്ടപ്പെടും, ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടും, ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും മറുപടി ഉണ്ടാവില്ല. വാഹന സംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ആക്സിഡൻറ്റ് ശ്രദ്ധിക്കണം. അഗ്നി സംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങൾ, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ കറണ്ടിൻ്റെ സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ആപത്തില്ലാതെ പോയിരിക്കുന്ന ഘട്ടം. മാത്രമല്ല ഗൃഹത്തിൽ ശരിയായിട്ടുള്ള സ്ഥലത്ത് പ്രാർത്ഥനാ മുറി വിളക്ക് കത്തിക്കുന്നത് ആയില്ലെങ്കിൽ ലക്ഷ്മി സാന്നിധ്യക്കുറവുണ്ടാവും, അത് കറക്റ്റ് ചെയ്യണം. ചിത്രത്തര ചോതി വിഷാദത്തിമുക്കാൽ തുലാം രാശി, ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. 1, ചില പ്രത്യേക ദിവസങ്ങളിൽ രാഹു കേതു മൗഢ്യം ശനിയുടെ ദൃഷ്ടി ഇതൊക്കെ കാലഹോരയിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന സമയം, തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ആ ഹോരാശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ ചില ഹോര ടൈമിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പോകുന്ന കാര്യം അത്രയും തടസ്സപ്പെടും. പ്രത്യേകിച്ച് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പുറപ്പെടുന്ന സമയം ശുക്രൻ്റെ ഗുരുവിൻ്റെ ബുധൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് വളരെ ഉചിതമാണ്, അല്ലെങ്കിൽ സൂര്യൻ്റെ കാലഹോര സമയം, അത് കലണ്ടറിൽ നോക്കുമ്പോൾ പഞ്ചാബ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ദിവസമാണോ അന്നത്തത് അന്നത്തെ കാലഹോരയിൽ നമ്മൾ തുടങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യോഗീന്ദ്രാണാം ഭാവുകസ്ഥാനാധിപതയം സർവം വീക്ഷിരാവം ശുഭേശം, വീക്ഷിരഭാവകാരകത്വം നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനെ കൊണ്ട് നാഗദോഷമുണ്ടെന്നുള്ളതാണ്. മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം അത് പുറമേക്കുള്ളവർ ചെയ്താലും മതി, നമ്മൾ ചെയ്യണമെന്നില്ല, അത് നമ്മളെ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല. സന്താനഭാഗ്യം, വിവാഹകാര്യം, എല്ലാ കാര്യത്തെയും അത് ബാധിക്കും. സർപ്പപ്രീതി പരിഹാരം ചെയ്ത് ആ ദോഷങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് നിവർത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുള്ള വഴി. ഇവിടെയും കുടുംബ ഭരദേവതയ്ക്ക് അതിൻ്റെ പൂജയും സമർപ്പണവും ചെയ്ത് ഈ ബന്ധന ശാപദൃഷ്ടികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കുടുംബ ഭരദേവതയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സമർപ്പണ പൂജകൾ പ്രസന്ന പൂജയായിട്ട് ചെയ്യുക.
ചിത്രത്തിലെ ചോദ്യ വിഷാദത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇതിൽ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ ഒത്തിരി വരുന്നുണ്ട്, അങ്ങോട്ട് നടക്കുന്നില്ല. തടസ്സങ്ങൾ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഏജ് ഓവറായി വരുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞു, കാര്യങ്ങൾ മുന്നോട്ടെത്തുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ബാധ്യതയായിട്ട് വരുന്നു. ശരിയായിട്ടുള്ളൊരു പാർട്ണർ വിവാഹം നടക്കണം. ആവശ്യം പെൺകുട്ടിയെ സംബന്ധിച്ചോളം ഏജ് ഓവറാകുന്ന ബുദ്ധിമുട്ടാണ്. ആണുങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ജോലി വരുമാനം ഇല്ലെങ്കിൽ പെണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏത് ജാതി മതസ്ഥരായിരുന്നത് ശരി. ഇവിടെ ബന്ധു വഴിയുള്ള പ്രപ്പോസൽ വരുന്നുണ്ട്. അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഏജൻറ്റ് അല്ലെങ്കിൽ ബ്യൂറോ നെറ്റ് ഇങ്ങനെ പലതരത്തിൽ, പക്ഷെ ഒന്നും കൊണ്ട് ശരിയാവുന്നില്ല. സ്വയംവര പാർവതി യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തി. ശരിയായിട്ടുള്ള നല്ല പ്രപ്പോസൽ വരാനും വിവാഹകാര്യം 3 മാസത്തിനകത്ത് ഉറയ്ക്കാനും നടക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രീ സ്വയംവര പാർവതി യന്ത്രം 41 ദിവസം നെയ്വിളക്ക് കത്തി. ബാധ്യതകൾ അനുകൂലമായിട്ട് നമുക്ക് നേടിയെടുക്കുന്നതിന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പല കാര്യങ്ങളും അനുകൂലമായി നേടിയെടുക്കുന്നതിന് ബാധ്യതകൾ. അപ്പോൾ അവിടെ നിന്ന് മറിച്ച് ഇവിടെ കൊടുക്കുക, ഇവിടെ നിന്ന് മറിച്ച് അവിടെ കൊടുക്കുക. പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ. ലക്ഷ്മി സാന്നിധ്യം ഉറയ്ക്കണം. ഇവിടെ അഷ്ടലക്ഷ്മി പൂജ ദേവീ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. 8 ലക്ഷ്മിയുടെ ഭാവത്തിൽ, 8 സങ്കല്പത്തിൽ, 8 ദ്രവ്യങ്ങൾ കൊടുത്ത് അഷ്ടലക്ഷ്മി സമർപ്പണം അത് ചെയ്യുക. നല്ല മാറ്റമുണ്ട്. വിഷാദത്തിക്കാൽ അനിരമത്ര കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തെ വീട്ടിലുള്ള ഒരു ശത്രുദോഷം പണ്ടേ വലയ്ക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം 2 തവണ തട്ടിമാറിപ്പോയി എന്നുള്ളത് സത്യം. കാരണം അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശി വൈരാഗ്യം നമ്മളെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ വരും. ശാരീരികമായുള്ള പരീക്ഷണങ്ങൾ, അതിനെ രോഗമെന്ന് പറയാൻ ഒക്കില്ല, 2-ാമത്തെ ജന്മം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് പലതരത്തിൽ നമ്മളെ വേട്ടയാടുന്ന അവസ്ഥ, ജീവിതത്തിൽ കുറേ കാലം കൊണ്ട് അനുഭവിച്ചിട്ടുള്ള അവസ്ഥ. പക്ഷെ അവിടെയെല്ലാം ഒരു അദൃശ്യമായിട്ടുള്ള ശക്തി, ട്രീറ്റ്മെൻറ്റ്, എല്ലാവരുടെയും പ്രാർത്ഥന ഒക്കെ ഉണ്ടെങ്കിലും ഈ അദൃശ്യമായിട്ടുള്ള ശക്തിയുടെ പവർ കാരണം സ്ട്രോക്ക് വരേണ്ട കാര്യങ്ങൾ പോലും, എന്ന് പറഞ്ഞാൽ സ്തംഭനം വരേണ്ട കാര്യങ്ങൾ പോലും നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തിയുണ്ട്. അപ്പം ഇതിന് ഈ ശക്തി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഉപാസനാമൂർത്തിയുടെയോ ഇഷ്ടദേവതയോടോ പരദേവതയോടോ സമർപ്പണ ദേവതയോടോ എനർജി എന്നുള്ളത് മാത്രമല്ല, എത്രയോ തലമുറകൾക്ക് മുമ്പ് നമ്മുടെ കുടുംബത്തിൽ ആവിർഭവിച്ചിട്ടുള്ള ഒരു എനർജിയാണത്. ത്രിശക്തി ഭാവകം എന്ന് പറയും. ആ ത്രിശക്തി ഭാവത്വത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്വത്തിൽ നമുക്ക് രക്ഷിതാവായിട്ട് വരും. കൃത്യമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നടന്ന് നമ്മൾ തിരിച്ചറിവുണ്ടാവും. മിനിമം 87 വയസ്സ് വരെ ആയുർ ബലമുള്ള രാശികളാണ്. പരീക്ഷണങ്ങൾ പലതുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ പറ്റും. ഇപ്പം ഇവിടെ മൃത്യുഞ്ജയ ദേവനെ പ്രാർത്ഥിക്കും. മഹാമൃത്യുഞ്ജയനായുള്ള രുദ്രൻ ശിവനെ പ്രാർത്ഥിക്കണം. ധനഞ്ജയനെ ബാധിക്കണം. ധനജയഭാവയോഗേ കർമ്മസ്ഥാനേ കർമ്മഭാവുകബന്ധനേ ഇതി സ്ഥാന ഹൃദിത 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 സ്ഥാനത്ത് നിൽക്കുന്ന ധനഞ്ജയനും മൃത്യുഞ്ജയനും ഭാവഞ്ജയനും സുമഞ്ജയനും, ഇങ്ങനെ പഞ്ചമഹാശക്തികൾ ശിവൻ്റെ ഭാവത്തിലുണ്ട്. ജലം, അഗ്നിവായു, ആകാശം, ഭൂമി എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ആ ശിവന് അഭിഷേകം ധാര ചെയ്യുന്നത് വളരെ വിശേഷം. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഈ മകരരാശി പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ധനരാശിയെപ്പറ്റി പറയണം.
മൂലം പൂരാടം ഉത്രാടത്തേക്കാൾ ധനരാശി. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കേണ്ടതുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് നടക്കേണ്ട സമയമാണ്. വിദേശ യാത്ര പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള അനുകൂല സ്ഥിതി വരാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം നല്ല പ്രോജക്റ്റ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുമായിട്ട് കണക്ടിവിറ്റിയായി ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മാറാൻ പറ്റുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അതോടൊപ്പം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വെക്കുന്ന കാര്യങ്ങൾ, പുതിയ ഗൃഹം വെക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അനുകൂല സമയം തന്നെയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരം രാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ സഹകരണവും സാന്നിധ്യവും നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഗൃഹത്തിലെ ചില ദോഷലക്ഷണങ്ങൾ ഇതിനു മുമ്പ് പല ഘട്ടത്തിലുണ്ടായി. ചില്ലുടയ്യ, പടത്തിൻ്റെയോ അരമാരുടെയോ മുഖം നോക്കുന്നത്, അഗ്നിദോഷം ഉണ്ടാകുക, തീ, അഗ്നിദോഷം, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ വിളക്ക് കത്തിക്കുന്നതോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ, പെറ്റുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കാണാതാവുക അല്ലെങ്കിൽ ചത്തുപോവുക, പൂച്ച, പ്രാവ്, മത്സ്യം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, നായ്, പശുക്കൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇത് നമ്മളെ ബാധിക്കേണ്ട ദോഷം. ആ തരത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടതിനെ അപഹരിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വക ദോഷങ്ങൾ, ഈ വക ദുഃഖങ്ങൾ പ്രതീക്ഷിക്കാം, പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം. അതിന് ചിലപ്പോൾ വീട് മാറണോ വേണ്ടേ എന്നൊക്കെ തോന്നാം, അതിൻ്റെ ആവശ്യമില്ല. 3 മാസം കൂടി ഇതിൻ്റെ കാലഘട്ടം സമയദോഷം ഉണ്ടാകും. ഇവിടെയും സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേക പൂജ ചെയ്യുന്നത് ഉചിതമാണ്. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം തുണയായിട്ടുള്ള സമയം തന്നെയാണ്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ്. പാർട്ണർഷിപ്പിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധയും ക്ഷമയും കാര്യങ്ങൾ മനസ്സിലാക്കിയും നമ്മൾ പ്രതികരിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ തകർന്നു പോകും. വീട്ടിനകത്ത് ചില സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ വന്ന് ചില കാര്യങ്ങൾ വഷളായി സംസാരിച്ച് പോകുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് നമ്മുടെ ആവശ്യം, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി അത് ബാധിക്കും. ഐക്യമത്യ സൂക്ത പൂജ ഉപചാരക്രിയയായിട്ട് ചെയ്ത് രുദ്രേശ്വരി കലശം സ്ഥാപിക്കുന്നത് വളരെ ഗുണപ്പെടും. തെറ്റിദ്ധാരണ, ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വാശി വൈരാഗ്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മളെ ബാധിക്കാതെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഐക്യമത്യ സൂക്ത പൂജ ചെയ്യണം. പൊരുരുട്ടാതിക്കാല ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വര കടാക്ഷം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇതിൽ 4 കാര്യങ്ങൾ, എക്സാം ടൈമിൽ ടെൻഷൻ മറവി അത് ബാധിക്കാൻ പാടില്ല. എന്നെ കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള കോൺഫിഡൻസ് കൺഫ്യൂഷനായിട്ട് വരാൻ പാടില്ല. ചില സന്ദർഭത്തിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹായവും സഹകരണവും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തളരാനും പാടില്ല. വീടിൻ്റെ മാറ്റം ശരിയായിട്ടുള്ള സമയത്ത് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇടുപിടിയെന്ന് എടുത്തു ചാടി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, കൊടുക്കലോ വാങ്ങലോ നീണ്ടുപോയിട്ടുണ്ട്, മുടങ്ങി നിൽക്കുകയാണെങ്കിൽ അത് നടക്കാനുള്ള സമയമാണിപ്പം. കുടുംബക്ഷയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സെറ്റിൽമെൻറ്റിൽ, ഒത്തുതീർപ്പിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം. വ്യവഹാര സംബന്ധമായിട്ടുള്ള, കോടതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിൽ വരുന്നെങ്കിൽ അതാണ് ഉചിതം. ഇവിടെയും ശാസ്താക്ഷേത്രത്തിൽ അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്. 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ശാസ്താവിങ്കൽ പ്രാർത്ഥനയോടുകൂടി ചെയ്താൽ വളരെ നല്ല മാറ്റമുണ്ടാകും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.